കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വിഴിഞ്ഞം കടപ്പുറവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ആ സമരങ്ങൾ. കുറേ വർഷങ്ങളായി അവിടുത്തെ ഗവൺമെന്റിനോട്, സംസ്ഥാന സർക്കാരിനോട്, കേന്ദ്ര ഗവൺമെന്റിനോടൊക്കെ അവിടുത്തെ തീരദേശ ജനങ്ങൾ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. എന്നാൽ അവരുടെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള മറുപടികൾ സർക്കാരിന്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനം ഗതി കെട്ടിയിട്ട് അവർ തങ്ങളുടെ വള്ളവും വലയുമൊക്കെയായി തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് അവിടെ സമരത്തിനിറങ്ങിയത്. വിഴിഞ്ഞത്ത് മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ നീതി നിഷേധത്തിനെതിരെയുള്ള സമരങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്. നാം ഒന്ന് മനസ്സിലാക്കണം, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾക്ക് നിഷേധിക്കുന്നത് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യന്റെയും വലിയൊരു അവകാശ ലംഘനം തന്നെയാണ്. ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം, അതിൽ നീതി, സമത്വം, സാഹോദര്യം എന്നിവ പുലരുന്ന ഒരു ദൈവരാജ്യമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ദൈവരാജ്യത്തിന്റെ വാതിൽ അടച്ചു കഴിയുമ്പോൾ മുട്ടുന്ന കുറച്ച് ആളുകളെ. അപ്പോൾ ദൈവം ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുകയില്ല. എന്തുകൊണ്ടാണെന്ന് വീണ്ടും ദൈവം പറയുന്നുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുകയും. നമുക്കൊന്ന് ആത്മശോധന ചെയ്തു നോക്കാം. നാം ആരുടെ കൂട്ടത്തിലാണ്? അനീതിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളുടെ പങ്ക് എത്രമാത്രമുണ്ട്? നീതി നിഷേധിക്കപ്പെട്ടവരോട് കൂടെ നിൽക്കാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്? ആ നീതി നിഷേധിക്കപ്പെട്ട ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് മനസ്സിലെങ്കിലും അവരോടൊപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ നിന്നും സുവിശേഷ മൂല്യങ്ങളിൽ നിന്നും നാം മാറിപ്പോയിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം.